നമ്മളിവിടെ സാധാരണ നമ്മൾ റൂൾ 50 നോട്ടീസ് കൊടുക്കും അല്ലേ, അടിയന്തര പ്രമേയ നോട്ടീസ് കൊടുക്കും. അടിയന്തര പ്രമേയം സാധാരണ അവതരണാനുമതിയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ റൂൾ 50 അത് കൊണ്ടുവരാനുള്ള പ്രൊവിഷൻ, റൂൾ 51 അതിൻ്റെ നോട്ടീസ്, റൂൾ 52 അതിനകത്ത് ഏതെല്ലാം റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഏതെല്ലാം വിഷയങ്ങൾ കൊണ്ടുവരാൻ പറ്റും, റീസെൻ്റ് ഒക്കറൻസ് ആയിരിക്കണം, സമീപകാലത്ത് നടന്ന സംഭവങ്ങളായിരിക്കണം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസിനെ സംബന്ധിച്ചായിരിക്കണം ഇത് നടക്കുന്നത്, അഴിമതി ആരോപണം അതിനകത്ത് ഉന്നയിക്കാൻ പാടില്ല തുടങ്ങി റൂൾ 52 ഒരുപാട് കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഒരാൾ അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിച്ചുകൊണ്ട് നോട്ടീസ് നോക്കുമ്പോൾ ഒരംഗത്തിന് അപ്പുറത്തിരുന്ന് ഈ റൂൾസ് ഓഫ് പ്രൊസീജിയർ നോക്കി റൂൾ 52 എന്തൊക്കെ പറയുന്നുണ്ട് എന്ന് നോക്കാം, ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും റൂൾ 52 കണ്ടീഷൻ വയലേറ്റ് ചെയ്തുകൊണ്ട് ഒരു അടിയന്തര പ്രമേയം ആരെങ്കിലും കൊണ്ടുവന്നാൽ എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങൾക്ക് ഒരു ഒബ്ജക്ഷൻ പറയാം, അല്ലെങ്കിൽ ഒരു പോയിൻ്റ് ഓഫ് ഓർഡർ നമുക്ക് റേസ് ചെയ്യാം. അപ്പോൾ ഇത് ഈ 50, 51, 52 എന്ന് പറയുന്ന ആ ഭാഗങ്ങൾ. പിന്നെ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ എല്ലാവർക്കും അറിയാം അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധാരണ ഒരു മണിക്ക് ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞിട്ട് ആ വിഷയം പോകുന്നത്. നോർമൽ കേസിൽ സാധാരണ അത് ഡിസ്പോസ് ചെയ്ത് സ്പീക്കർ അത് ഡിസ്പോസ് ചെയ്ത് മന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ആ സബ്ജക്റ്റ് ഡിസ്പോസ് ചെയ്യും. ഡിസ്പോസ് ചെയ്യുമ്പോൾ പ്രതിപക്ഷ നേതാക്കന്മാർ ചിലപ്പോൾ വാക്കൗട്ട് നടത്തും, ചിലപ്പോൾ വാക്കൗട്ട് നടത്തുന്നില്ല. അപ്പോൾ അവർക്ക് കൂടി അത് നമ്മുടെ ഈ ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഈ നിയമനിർമ്മാണ സഭകളിൽ ഉള്ള അവസരങ്ങളാണ്, അതാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന് കൂടി അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വാക്കൗട്ട് പ്രസംഗം എന്ന് പറയുന്നത്. പ്രതിഷേധിച്ച് അങ്ങ് ഇറങ്ങി വീട്ടിലേക്ക് പോകല്ലോ. നമ്മുടെ നാട്ടിൽ പലരും കരുതിയിരിക്കുന്നത് പ്രതിപക്ഷം വാക്കൗട്ട് നടത്തി നേരത്തെ വീട്ടിലേക്ക് പോകാമെന്നാണ്. അത് സിംബോളിക്കാണ്, പ്രതീകാത്മകമായി വാക്കൗട്ട് നടത്തി പ്രതിഷേധം പ്രകടിപ്പിച്ച് തിരിച്ച് ഹൗസിലേക്ക് വരികയാണെന്ന് നമ്മുടെ ഈ സഭയ്ക്ക് പുറത്തുള്ള പലർക്കും നമ്മുടെ നാട്ടിൽ അറിയില്ല. നിങ്ങൾ വാക്കൗട്ട് നടത്തി വീട്ടിലേക്ക് പോയാന്നാണ് ചോദിക്കുന്നത്. അത് ഒരു അവസരമാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, നമ്മുടെ ജനാധിപത്യ ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഒപ്പോസിഷന് പറയാൻ വേണ്ടിയിട്ടുള്ള, അവർക്ക് അത് ചോദ്യം ചെയ്യാനും അവർക്കത് വിശദീകരിക്കാനും വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ.